Hi, hello, welcome back to my channel. ഇന്ന് നമ്മുടെ വീട്ടിൽ ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. നമ്മൾ ഉപ്പ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ടിപ്സുകളുണ്ട്. നമ്മൾക്ക് കിച്ചണിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആണ് ഉപ്പ്. പക്ഷേ എല്ലാം കൂടി ഉൾപ്പെടുത്തുമ്പോൾ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചിലതെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് നമ്മൾ വീട്ടിലെല്ലാം നമ്മളിങ്ങനെ ഉപ്പ് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ ബോട്ടിൽ കുറച്ച് ഇങ്ങനെ ഒരു വെള്ളം ഒലിച്ച പോലെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്രഷ്നെസ് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാതെ എപ്പോഴും നല്ല ഡ്രൈ ആയി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചിരട്ടൻ്റെ ഒരു പീസില്ല ഇതിലേക്കൊന്നും എല്ലാം ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എപ്പോഴും അങ്ങനെ വെള്ളമൊന്നും ഒലിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടാവുക. പിന്നെ ഇത് നമ്മൾ കല്ലുപ്പിലി നല്ല പൊടിയുപ്പൊക്കെ അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത ടിപ്സ് നമ്മൾ ബീഫെല്ലാം കഴുകുന്ന സമയത്ത് എത്ര കഴുകിയാലും അതിൽ ബ്ലഡെല്ലാം പോകാതെ നമ്മൾ കഴുകി അവിടെ വെക്കുമ്പോൾ പിന്നെ അതിൽ ബ്ലഡ് കാണില്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നല്ല ഫ്രഷായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് കഴിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ബീഫ് നല്ല ബീഫിലാണ് കൂടുതൽ ബ്ലഡ് കാണുന്നത്. ബീഫ് ഞാൻ എടുത്ത് പറഞ്ഞത് അത് ചിക്കനും മീനൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മളൊന്നും കൂടി ഉപ്പിട്ട് കഴുകി അതിൽ കൊഴുപ്പെല്ലാം പോയി ബ്ലഡെല്ലാം പോയി നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഉപ്പ് വെച്ചിട്ടുണ്ടല്ല അതുപോലെ വിനേഗറില്ല അത് കുറച്ച് ഒഴിച്ച് കൊടുത്ത് സുർക്ക അത് ഒഴിച്ച് കൊടുത്ത് ചെയ്താലും ഇതുപോലെ നല്ല ക്ലീൻ ആയി കിട്ടെ. പിന്നെ ഉപ്പിൻ്റെ ടിപ്സ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പെടുത്ത് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കോയമ്പോട്ടെല്ലാം പുഴുങ്ങുന്ന സമയത്ത് ചില സമയത്ത് അതിൻ്റെ തോല് നല്ല വൃത്തിയിൽ പൊളിഞ്ഞു കിട്ടൂലല്ലോ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അടുപ്പത്തിങ്ങനെ വേഗം വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം തന്നെ തൊലിഞ്ഞു കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലിൻ്റെ ആ ഒരു തട്ടിൻ്റെ നേരെ അടിയിൽ വെച്ച് കൊടുത്താൽ നമുക്ക് ഗ്യാസും ലാഭിക്കാമല്ലോ. പിന്നെ നമ്മൾ രാവിലെ ഇങ്ങനെ ഈ പഴവും മുട്ടയും രണ്ടും കൂടെ പുഴുങ്ങുകയാണെങ്കിൽ അടിയിൽ ഇങ്ങനെ ഇഡ്ഡലി തട്ടിലൊക്കെ ആണെങ്കിൽ അടിയിൽ ഇങ്ങനെ മുട്ട വെച്ചിട്ട് മുകളിൽ പഴം വെച്ച് പുഴുങ്ങി ഒരുമിച്ച് തന്നെ രണ്ടും നമുക്ക് കുക്കായി കിട്ടെ. പിന്നെ നമ്മൾ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ തടവിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം നല്ല ചൂടായതിനു ശേഷം തട്ടയിൽ ഇറക്കി വെച്ചാൽ നല്ല വൃത്തിയിൽ നമുക്ക് പൊളിഞ്ഞു കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിലെല്ലാം ചിക്കനും മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നല്ല കട്ടായി കിടക്കുമ്പോൾ നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മീനായാലും ചിക്കനായാലും എന്തായാലും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് ഒരുപാട് നേരമൊന്നും എടുക്കില്ല. അത് പെട്ടെന്ന് തന്നെ വിട്ട് വരലുണ്ട്. നമ്മൾ കൂടുതലും ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക അല്ലെങ്കിൽ ഇന്ന് ചൂടിൻ്റെ മുകളിൽ അത് കയറ്റി വെക്കുക അങ്ങനെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇത് ഇറക്കി വെക്കാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ മീനാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചിക്കനാലും ബീഫ് ൊക്കെ തന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽ നമ്മളിപ്പോൾ കുട്ടികൾക്ക് വെള്ളം കൊടുത്തയക്കലുണ്ട്. അതുപോലെ ഫ്രിഡ്ജിൽ വെള്ളം ഒക്കെ വെക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കൊഴുപ്പ് വരും. അതുപോലെ ഒരു ചളീൻ്റെ കറയും. അതുപോലെ ഈ വെള്ളം കുടിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ടും ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ലാതെ നല്ല കുപ്പിപ്പോയി നല്ല ഫ്രഷായിട്ട് നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടിപ്സാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മൂടിൽ ഇതിൻ്റെ ഉള്ളിലതുപോലെ കൊഴുപ്പ് അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര സ്മെല്ല് ഇതാണ് കൂടുതലും കുപ്പിക്ക് ഉണ്ടാവാറില്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. ചില അടിഭാഗത്താണല്ലോ കൂടുതലും ചളീൻ്റെ ഒരു ചളീൻ്റെ ഒരു കറയൊക്കെ കൂടുതലുണ്ടാവാറ്. അപ്പോൾ അങ്ങനെ നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഷെയ്ക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഇതുപോലത്തെ ബോട്ടിലിൽ നിന്നില്ല കേട്ടോ, നമ്മൾ ഫ്ലാസ്ക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നല്ല ഷെയ്ക്ക് ചെയ്തെടുത്താൽ ഇപ്പം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം വെള്ളമെല്ലാം കളറ് മാറി അതിൻ്റെ ആ ചളിയെല്ലാം പോയി കൊഴുപ്പെല്ലാം പോയിട്ട് നന്നായിട്ട് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളുടെ ഇതുപോലത്തെ ബോട്ടിലോ അങ്ങനെ എന്ത് പാത്രത്തിലുള്ള ചളിക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കെ. അടുത്ത ടിപ്സ് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വാഷിംഗ് പൗഡറും പിന്നെ കുറച്ച് പുൽത്തൈലം. പുൽത്തൈലം ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സൊക്കെ മതിയിട്ട് ഞാനിപ്പോൾ അത് ഒഴിച്ചപ്പോൾ കുറച്ച് അധികമായി പോയിട്ടുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വാഷ് ബേസ് എത്ര കറ പിടിച്ച വാഷ് ബേസ് ആണെങ്കിലും അതുപോലെ ടൈല് ഒക്കെ തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം വൃത്തി നല്ല വാഷ് ബേസ് എന്താ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വെച്ചാൽ അത് നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ നല്ലൊരു സ്മെല്, നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലൊരു വീടിനും നല്ലൊരു സ്മെല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ടൈലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ബാത്റൂമിലെ ടൈലായാലും ബേസിൻ്റെ അടുത്തുള്ള ടൈലായാലും ഫ്ലോറായാലും ഒക്കെ തന്നെ ഇത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. അതുപോലെ
തന്നെ നമ്മൾ സ്റ്റീലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും, അതുപോലെ നല്ലൊരു സ്മെല്ലല്ലോ, ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇപ്പോൾ കിച്ചൺ സിങ്കോ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അഴുക്ക് പിടിച്ചിരിക്കുന്ന ആ ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ക്ലീനായി നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളെ ബാത്റൂമിലെ ബക്കറ്റ് ഇല്ലേ, അതും ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല ഉപ്പിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്താൽ അല്ല ചളിക്കറയും കൊഴുപ്പൊക്കെ പോയിട്ട് ബക്കറ്റ് നല്ല പുതിയതായിട്ട് ഉള്ള പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ഇത്രയും ടിപ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടിപ്സെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ വേറെ ആർക്കെങ്കിലും ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.